നമസ്കാരം സുഹൃത്തുക്കളെ, ലോൺലി റോഡ് സ്കാൻഡിനേവിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെനീസിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് ഇതായി കാണുന്നത്. അഡ്രിയാറ്റിക്, മനോഹരമായ അഡ്രിയാറ്റിക് സിയയുടെ സൈഡിൽ കൂടെ ആയിരുന്നു യാത്ര മുഴുവനും തന്നെ. ഭംഗിയുള്ള കടലാണെന്ന് നോക്കൂ അല്ലേ, നല്ല നീല കളറില്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ബീച്ചുകളൊന്നും കണ്ടില്ല, പൊതുവെ പാറക്കെട്ടുകളായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കണ്ടത്. ഒരുപാട് പേര് കേട്ട നഗരങ്ങൾ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ റോമിലെത്തിയത്. ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ പോലും ഓരോന്ന് കണ്ടപ്പോ അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പറ്റുന്ന അത്ര ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അഡ്രിയാറ്റിക് സീ ഒന്ന് ഒരു ബീച്ചിലൊക്കെ ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ നമ്മളിതാ റോമ ടെർമിനൽ എത്തി. റോമ എന്ന് പറഞ്ഞാൽ റോമാണ് കേട്ടോ. അങ്ങനെ റോമില് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. ഭയങ്കര തിരക്ക്, ഭയങ്കര ചൂടുമായിരുന്നു, പക്ഷെ നല്ല മനോഹരമായൊരു വൈബ് തന്നെയായിരുന്നു. റോമില് ഇറങ്ങിയ വഴി മനം കുളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. റോമിന്റെ സൗന്ദര്യം അപ്പാടെ ഞങ്ങൾ കണ്ണുകളിലേക്ക് അങ്ങ് പകർത്തി. അവിടെ നമ്മൾ റൂമിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോവുകയാണ്. ബാഗെല്ലാം കൊണ്ട് വച്ചിട്ട് ഒന്ന് നടക്കാൻ വരാമെന്ന് കരുതി. റൂമിലേക്ക് പോകുന്ന വഴി കാണുന്ന കാഴ്ചകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമിന് കുറച്ചടുത്തായിരുന്നു കൊളോസിയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫൗണ്ടൻസ് ഉള്ള സ്ഥലം റോമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ഉള്ളതും ഈ റോമിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് 900-ൽ അധികം ചർച്ചുകൾ ഇവിടെ ഉണ്ട് അത്ര. ഇതാ നോക്കിയ ഇത് ശരിക്കുള്ള ഒരാളാണ് കേട്ടോ. ഇവിടെ കുറച്ചു നേരം കൂടുതൽ നിന്നിരുന്നെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പിന്നെ വീണ്ടും മുൻപോട്ട് നടന്നു. നമ്മളിപ്പോൾ കൊളോസിയം കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊളോസിയം കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല അല്ലെ. ഈ കൊളോസിയം 1900 വർഷം പഴക്കമുള്ളതാണ് അത്രേ. ഇനി അത് ഉണ്ടാക്കിയതോ വെറും 8 വർഷം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനി അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മാൻമേഡ് ലേക്കിന്റെ പുറത്താണ് അത്രേ. ഇനി കൊളോസിയത്തിന്റെ ശരിക്കും പേരെന്താണെന്നറിയാമോ? ഫ്ലേവിയൻ ആംഫി തിയേറ്റർ. ഇതിൽ 85,000 ആളുകളെ വരെ ഇരുത്താട്ടോ. അപ്പോൾ നമ്മളെന്താ അറിഞ്ഞിരിക്കുന്ന കൊളോസിയം ശരിക്കും മറ്റേ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അല്ലേ. ഈ രാജാക്കന്മാരെല്ലാവരും കൂടാതെ സീ ബാറ്റിൽസ് വരെ അതിനകത്ത് നടത്തിയിരുന്നു അത്രേ പണ്ട്, താഴെ മുഴുവൻ വെള്ളം നിറച്ചിട്ട്. അപ്പോൾ അവർക്കിതിൽ നിസ്സാര സ്ഥലമായിരുന്നില്ല കേട്ടോ, അവരുടെ മുഴുവൻ എന്റർടൈൻമെന്റിന്റെ സ്ഥലമായിരുന്നു അത്. ഭയങ്കര തിരക്കായിരുന്നു കൊളോസിയത്തിൻ്റെ അകത്ത്. നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കണമായിരുന്നു, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടൈം മഹാ മോശമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഈവനിങ്ങോ രാവിലെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല കത്തിക്കളുന്ന വെയില്, 12 മണിക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ അപ്പോയിൻമെന്റ് കിട്ടിയിരുന്നത്. അപ്പോൾ കയറാനൊക്കെ നല്ല രസമായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് കത്തുന്ന വെയിലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നന്നായി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര തിരക്കും, എന്നാൽ കൂടെ ഈ ഭയങ്കരമായ ഈ സ്ട്രക്ചർ കാണുമ്പോൾ അത്ഭുതം ഉണ്ടല്ലോ. നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്താല്ലേ സ്ട്രക്ചർ, എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ട് ഞങ്ങൾ. ഭയങ്കര ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത് കാണുക എന്ന് പറഞ്ഞത്. ആരോ പറഞ്ഞ പോലെ പണ്ടത്തെ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് പേരുടെ വിഷമവും ആർപ്പുവിളികളും ഒക്കെ നിറഞ്ഞിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാം ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്തായാലും ഞങ്ങൾ അതിന് റൗണ്ട് എല്ലാം വെച്ചു. നമ്മൾ നേരെ കയറി 2 നിലകളാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറും പിന്നെ സെക്കൻഡ് ഫ്ലോറും ആണ് ഉള്ളത്. അപ്പം നമ്മൾ കയറി പോകുമ്പോൾ നേരെ ചെല്ലുന്നത് ഏറ്റവും മുകളിലത്തെ നില, സെക്കൻഡ് ഫ്ലോറിലാണ്. അതിന് റൗണ്ട് വച്ച് പോകുമ്പോഴാണ് നമുക്ക് ഒരു റൗണ്ട് അടിച്ചാലാണ്, അതിനകത്ത് ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ട്, കുറേ കടകളൊക്കെ ഉണ്ട് അതിനകത്തായിട്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താഴേക്കുള്ള സ്റ്റെപ്സ് കാണാം. ആ സ്റ്റെപ്സ് വഴി ഇറങ്ങിയാലാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുള്ളൂ.
അപ്പൊ ഞങ്ങളിതാ ഈ രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്ര വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര വെയിലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കണ്ണപ്പന് ആദ്യം ഇങ്ങോട്ട് ക്ഷീണമായി പോയി. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു പ്രവൃത്തി. ഞങ്ങൾ ഇങ്ങനെ വെള്ളം വാങ്ങിച്ച് കുടിക്കാനാണ്. നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അവനങ്ങടെ ആകെ ക്ഷീണമായി പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒതുങ്ങിയിരുന്നു. ഒരുപാട് ഓടി നടന്ന് കണ്ടില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കണ്ടു അവിടെ നിന്നിട്ട്. അങ്ങനെ കുറച്ചധികം നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. ഏതായാലും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്നുള്ള തീരുമാനമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ബസ്സൊക്കെ പിടിച്ചിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് കണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. റോമിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു മോണിമെന്റ് ആണല്ലേ. ഏത് ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാലും അതൊരു മോണിമെന്റ് ആണ്. ഏതൊരു എന്താണ്, പുതിയ കടയായാലും പഴയ കടയായാലും അതെല്ലാം പഴയ 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 മോണിമെന്റൽ ബിൽഡിങ്സ് ആണ്. എല്ലാ സാധനങ്ങളും ഏത് തൂണും തുരുമ്പും മോണുമെന്റ്സ് ആണെന്ന് പറയുന്ന പോലെയാണ്. അതാ സിറ്റിയുടെ ഓരോ കോണിലും ചരിത്രം ഉറങ്ങുന്നുണ്ട്. ഭയങ്കര സത്യം. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് പാന്തിയോൺ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകളാണ്. പാന്തിയോണിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ സൈറ്റിൽ നിന്ന് ഒരു ചർച്ചിൽ നിന്ന് നല്ലൊരു മ്യൂസിക് കേട്ടു. ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറി. വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞ ഒരു പാട്ടും ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ആ ചർച്ചിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നടത്തിയ എല്ലാ യാത്രകളിലും ഞങ്ങളും ഏതെങ്കിലുമൊക്കെ ചർച്ചുകൾ കയറാറുണ്ട്. എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ഞങ്ങൾ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്തത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മാസ്മരികത ഒന്ന് ആലോചിച്ച് നോക്ക്. അതാ ഞങ്ങൾ പാന്തിയോണും അതിൻ്റെ മുൻഭാഗങ്ങളുമാണ് ഈ കാണുന്നത്. പാന്തിയോണിൽ ഞങ്ങൾ ഇന്നല്ല ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് അതിൻ്റെ അകത്ത് കയറാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തോര സംഭവങ്ങൾ ആ ചുറ്റിനും കാണാനുള്ള ആ ഭാഗത്ത് സ്ട്രീറ്റ്സും അതെല്ലാം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ എല്ലാം നടന്ന് അവിടെയൊക്കെ ലൈവ് മ്യൂസിക്കൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ തീരുമാനിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ട്രേവി ഫൗണ്ടൻ. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഇൻസ്റ്റഗ്രാം എടുക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, റോമിൽ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ 7 മണിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എടുക്കാം. അതിനുശേഷം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് റോമിലെ തന്നെ ഓൾഡസ്റ്റ് വാട്ടർ സോഴ്സ് ആണ് ട്രേവി ഫൗണ്ടൻ. ഇവിടെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. ആ വിശ്വാസത്തിന് വേണ്ടിയാണ് നമുക്ക് ഇതൊരു പ്രപ്പോസൽ സീനാണ് കേട്ടോ. ഞങ്ങളും അതിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേവി ഫൗണ്ടനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെ വിശ്വാസം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അവിടെ ഒരു കോയിൻ അറിയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് റോമിൽ വരും എന്നാണ് അതിൻ്റെ വിശ്വാസം. ഈ കണ്ടത് ഏതാണെന്ന് അറിയാം. ഇതാണ് വിക്ടർ എമ്മാനുവൽ മോണുമെന്റ്. ഇത് ഫസ്റ്റ് കിങ് ഇറ്റലിയെ യൂണിഫൈ ചെയ്ത് കഴിഞ്ഞ ആദ്യത്തെ കിങ്ങിന് വേണ്ടിയിട്ട് പണിഞ്ഞ ഒരു മോണുമെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റോമിൻ്റെ വ്യൂ കിട്ടും. അതാണ് ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത്. ഇവിടെ എത്തിയപ്പോഴേക്കും ശിവയുടെ ഗ്യാസ് പോയത് കൊണ്ട് അവള് താഴെയായിരുന്നു, ഞാനും പിള്ളേരും മുകളിലേക്ക് കയറി. അതെ, ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബംഗ്ലാദേശി വന്നിട്ട് ഒരു മാല വിൽക്കാനായിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ടൂറിസ്റ്റിനോട് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അറിയണം ഇയാൾ എവിടെ നിന്നാണ് വന്നതെന്ന്. അയാൾ എത്ര പറഞ്ഞിട്ടും ഇവർക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല. അവസാനം അവർ പറഞ്ഞു ഇന്ത്യയുടെ അടുത്തുള്ള ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഇന്ത്യ ഇന്ത്യ. അപ്പോൾ ആ പുള്ളി അവസാനം സമ്മതിച്ചു, ഓക്കെ ഞാൻ ഇന്ത്യ എന്നാണെന്ന്.
ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു, എനിക്ക് ഇത്രയൊന്ന് കയറാനുള്ള ആരോഗ്യം ഉണ്ടായില്ല ചൂടത്ത്. ഇതിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങള് പുറത്തേക്ക് നടന്നത് ഇറ്റലിയിലെ റോമിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫാഷൻ സ്ട്രീറ്റിലേക്കാണ്. വിയാ ദെൽ കോർസോ എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര്. ഓൾമോസ്റ്റ് ഓൾ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ് ആയിരുന്നു അത്. ഞങ്ങള് എല്ലാ സ്ഥലങ്ങളും അവിടെ കടങ്ങിടന്ന് കാണുമായിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളി സംഭവങ്ങളാണ് അവിടെ ഉള്ളതെങ്കിലും എല്ലാം പുരാതനമായ കെട്ടിടങ്ങളുടെ അകത്താണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനും ഭയങ്കര രസമുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ വലിയ പാതകളിൽ എല്ലാം കോട്ട കൊട്ടാരങ്ങൾ പോലെ ഇരിക്കുന്ന സാധനങ്ങളുടെ അകത്ത് വലിയ ബ്രാൻഡഡ് ഷോറൂംസ് ആയിരിക്കും. അപ്പൊ അത് നല്ലൊരു ഭംഗിയുള്ള സംഭവം തന്നെയായിരുന്നു. ഇവിടെ ഏത് കോണിൽ നോക്കി കഴിഞ്ഞാലും ആരെങ്കിലും ഒരാൾ പാട്ടോ എന്തെങ്കിലും ഒക്കെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണ്. ഭയങ്കര ലൈഫ് ഹാപ്പനിങ്സ് ഉള്ള ഒരു സിറ്റിയാണ് റോം അല്ലേ. ഭയങ്കര അടിപൊളി വൈബായിരുന്നു. ഇതാണത്ര നമ്മുടെ ഇറ്റലിയിലെ ആദ്യത്തെ മക്ഡൊണാൾഡ്സ് റോമിലുള്ളത്. മക്ഡൊണാൾഡ്സ് കണ്ട വഴി എൻ്റെ മോൻ അത് അങ്ങോട്ട്, പിന്നെ അവന് വേറെ വഴിയൊന്നും അറിയില്ല, അവൻ മക്ഡൊണാൾഡ്സിലേക്കുള്ള വഴി. ഇറ്റലിയിലൊരു പ്രത്യേകതയുണ്ട്, അല്ല റോമിലൊരു പ്രത്യേകതയുണ്ട്, പട്ടിയെ കൊണ്ടുനടക്കാൻ പറ്റിയില്ലെങ്കിലും പൂച്ച. അതെ, പൂച്ചയ്ക്ക് പ്രത്യേകമായ ലീഗൽ പ്രൊട്ടക്ഷൻ ഉള്ള രാജ്യമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് റോം. പൂച്ചകൾക്ക് ഫ്രീ ആയിട്ട് എൽപിട വേണമെങ്കിലും റോം ചെയ്യാം റോമില്. അവരെ ആരും തുരത്തി വിടാൻ പാടില്ല. കാരണം ഗോഡസ് ഡയാനയായിട്ട് ബന്ധപ്പെട്ട ഒരു വിശ്വാസം കൊണ്ടാണ് അവരൊക്കെ അച്ഛന് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, റോമില് ഫ്രീ ആയിട്ട് റോം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഭവമാണ് കാറ്റ്സ്. ഞങ്ങളിപ്പോ അന്നത്തെ പരിപാടിയൊക്കെ ഇങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് ഉള്ള നേരത്തെ വീട്ടിൽ കയറാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മറ്റുള്ള സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ കറങ്ങി നടക്കാമെങ്കിൽ റോമിൽ ആ പണി നടക്കില്ല. കാരണം നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മൾ ഭയങ്കര ഡ്രൈൻ ചെയ്തു കളയും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് വത്തിക്കാനിലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞു വരുമ്പോ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, റോം ടെക്നിക്കലി രണ്ട് രാജ്യത്തിന്റെ ക്യാപിറ്റലാണ്, വത്തിക്കാൻ സിറ്റിയുടെയും ഇറ്റലിയുടെയും.